ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുമായിട്ട് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ നമ്മൾ ഗാലറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന പേഴ്സണലായിട്ടുള്ള ഫോട്ടോകളോ വീഡിയോകളോ മറ്റു സംഭവങ്ങളോ ഒക്കെ നമുക്ക് ഗാലറിയിൽ നിന്നും ഹൈഡ് ചെയ്യണമെങ്കിൽ അതിനെ നിങ്ങളെ സഹായിക്കുന്ന ഒരു മികച്ച ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെയാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്തെന്നാൽ, പെട്ടെന്നൊരാൾ നോക്കുന്ന സമയത്ത് ആ നോക്കുന്ന ആൾക്ക് ഇത് ഒരു ഹൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് എന്ന് ഒരിക്കലും മനസ്സിലാവുക ഇല്ല എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സവിശേഷത. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് നിങ്ങൾക്ക് കൂടിയായിട്ട് ചേർക്കുന്നു. ശേഷം ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഐക്കൺ കാണുവാൻ സാധിക്കുക. ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരാൾക്ക് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന ഒരാൾക്ക് ഇതുപോലെയായിരിക്കും കാണാൻ സാധിക്കുക. ഇതിന് മുകളിലായിട്ട് ഓഡിയോ മാനേജർ എന്നുള്ളതിൻ്റെ ലോഗോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് മുകളിലായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് സെലക്ട് എ ലോക്ക് സ്ക്രീൻ സ്റ്റൈൽ എന്നുള്ള ഭാഗത്ത് പിൻ ബേസ്ഡ് ആണോ അല്ലെങ്കിൽ പാസ്വേഡ് ബേസ്ഡ് ആണോ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്പറുകൾ കൊടുത്തും അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡ് കൊടുത്തും നിങ്ങൾക്ക് സേവ് ചെയ്യുവാനുള്ള ഓപ്ഷൻ. അതിൽ ആദ്യമുള്ള പിൻ ബേസ്ഡ് നമ്പർ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഡിഫോൾട്ട് ആയിട്ടുള്ള ഇവിടെയുള്ള 48 നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു 4 നമ്പർ നിങ്ങളിവിടെ കൊടുക്കുക. ശേഷം സേവ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ മൊബൈലിലുള്ള ഇമെയിൽ ഐഡിയിൽ റിക്കവറി ഓപ്ഷൻ നിങ്ങൾക്ക് നിർബന്ധമായും കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. ഓക്കെ കൊടുക്കുക. ശേഷം വീണ്ടും ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾക്ക് എത്തിപ്പെടുക. ഇവിടെയായിട്ട് ഓഡിയോ മാനേജർ എന്നുള്ള ഐക്കണിന് മുകളിലായിട്ട് വീണ്ടും നിങ്ങൾ പ്രസ് ചെയ്യുക. ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കണം. പ്രസ് ചെയ്താൽ മാത്രം പോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടതാണ്. ശേഷം നിങ്ങൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് എന്താണ് ഹൈഡ് ചെയ്യേണ്ടത് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിക്ചേഴ്സ്, വീഡിയോസ്, മ്യൂസിക്, ഹൈഡ് ആപ്സ്, ലോക്ക് ആപ്സ്, ഫയൽ മാനേജർ എന്നുള്ള ഒരുപാട് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ പിക്ചേഴ്സ് ആണ് ഹൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പിക്ചർ ഇവിടെ സെലക്ട് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഫോൾഡർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫോൾഡർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ന്യൂ ആൽബം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം മുകളിലായിട്ടുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നിന്നാണോ അല്ലെങ്കിൽ ക്യാമറയിൽ നിന്നും ആണോ ഉള്ള ചിത്രമാണോ എന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഗാലറിയിൽ നിന്നാണെങ്കിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾക്ക് ഗാലറിയിൽ നിന്നും സെലക്ട് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യേണ്ട ചിത്രത്തിന് മുകളിലായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഹൈഡ് സെലക്ടഡ് ഫയൽസ് എന്നുള്ള താഴെ ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് സെലക്ട് ഫോൾഡർ എന്നുള്ള നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോൾഡർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത ശേഷം ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അത് ഗാലറിയിൽ നിന്നും ഹൈഡ് ആയതായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ഗാലറി ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്യുകയാണ്. ഗാലറിയിൽ നോക്കുക, നിങ്ങൾക്ക് ആ സംഭവം ഹൈഡ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ അതുപോലുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലോക്ക് ആപ്സുകൾ ലോക്ക് ചെയ്യുവാൻ, വീഡിയോസുകളും മ്യൂസിക്കുകളും മെസ്സേജുകളൊക്കെ നിങ്ങൾക്ക് അതുപ്രകാരം ലോക്ക് ചെയ്യുവാനും സാധിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമെന്ന് കരുതുന്നു. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓഡിയോ മാനേജർ എന്നുള്ള ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ മാത്രമായിരിക്കും ഏതൊരാൾക്കും കാണുവാൻ സാധിക്കുക. നിങ്ങൾക്ക് ആ ചിത്രങ്ങൾ വീണ്ടും വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഓഡിയോ മാനേജറിന് മുകളിലായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ശേഷം നിങ്ങൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക. ശേഷം നിങ്ങൾക്ക് തിരികെ കൊണ്ടുവരണമെന്ന് തോന്നുകയാണെങ്കിൽ പിക്ചേഴ്സ് എന്നുള്ള ഭാഗമാണ് നമ്മൾ ക്ലിക്ക് ചെയ്തത്. പിക്ചേഴ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം ആ ചിത്രം നിങ്ങൾക്ക് ഏത് ചിത്രമാണ് തിരികെ കൊണ്ടുവരേണ്ടത് അതിനെ നേരെ ഹോൾഡ് ചെയ്ത് പിടിച്ച ശേഷം അൺഹൈഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. പക്ഷേ ഫോൾഡർ പാത്ത് വീണ്ടും സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ ആ ചിത്രം ഇവിടെ നിന്നും മാറി ഗാലറിയിലേക്ക് വീണ്ടും എത്തിപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോക്കുക, വീണ്ടും ആ ചിത്രം ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി, മൈ ഡിയർ ഫ്രണ്ട്സ്.